ഹലോ എവ്രി വൺ വിക്ടോസ് ചാനലിൽ പ്ലസ് വൺ മലയാളം പന്ത്രണ്ടാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻസും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് പ്രാചീന കവികൾ എങ്ങനെയായിരുന്നു ഇപ്പോഴുള്ള പുതുതലമുറയിലെ കവികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് വായിക്കാം മലയാള സാഹിത്യം വിവിധ കാലഘട്ടങ്ങളിൽ ഭാഷാ പ്രമേയം ആവിഷ്കാര രീതികൾ എന്നിവയിലെല്ലാം പുതുമുകൾ പുതുമുകൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭാഷാ പ്രമേയം ആവിഷ്കാര രീതികൾ ഈ രണ്ടിലുമാണ് എപ്പോഴും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ചെറുത്തുനിൽപ്പുകൾ അനിവാര്യമാണ് എന്ന് എന്ന കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ പിന്നീട് മത്സ്യം എന്ന കവിതയുടെ പ്രസക്തി എന്താണ് ജീവിതത്തിൽ ചെറുത്തുനിൽപ്പുകളാണ് അനിവാര്യം എന്നുള്ളതാണ് എന്ന കവിത നമ്മെ പഠിപ്പിക്കുന്നത് നിസ്സാരം എന്ന് തോന്നിക്കുന്ന പലതും സാരമാണെന്നും അശക്തർ എന്ന് മുദ്രകുത്തപ്പെട്ടവർ അവരുടെ കരുത്ത് പ്രയോഗിക്കുമ്പോൾ പരമ്പരാഗതമായി പലതും പരിവർത്തനം വിധേയമാകുന്നു എന്നും ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് രചിക്കപ്പെടുന്ന പല കവിതകളിലും വളരെ ചെറുതാണെങ്കിലും അതിനുള്ള അർത്ഥ തലങ്ങൾ വളരെ വലുതാണ് അലങ്കൃതമായ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായ ഒരു നേർവഴി ഭാഷ ഇന്നത്തെ കവിതകൾ കവിതകളിൽ നമുക്ക് കാണാനായി സാധിക്കും ഈണം ഊറ്റിക്കളഞ്ഞ് പ്രതിരോധത്തിനെ പദങ്ങളാണ് ഇന്നത്തെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് കൊണ്ട് തന്നെ നമ്മൾ പ്രാചീന കവികളെയും ഇന്നത്തെ പുതുതലമുറയിലെ കവിതകളെയും അതുപോലെ തന്നെ മത്സ്യം എന്ന കവിതയെക്കുറിച്ചും ഒരു സമ്മറി കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ കവിത മത്സ്യം എന്ന കവിത രചിച്ച ടി പി രാജീവനെക്കുറിച്ചാണ് മലയാളത്തിലെ ഉത്തരാനു ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയൻ നോവലിസ്റ്റ് തച്ചമ്പോയിൽ രാജീവൻ എന്ന പേരിൽ ഇംഗ്ലീഷിലും കവിതകളും ലേഖനങ്ങളും എഴുതാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് ജില്ലയിലെ പാലേരിയിൽ ജനനം വാതിൽ രാഷ്ട്രതന്ത്രം കൊടിതിരിച്ച നാൾ വയൽക്കരെ ഇപ്പോഴില്ലാത്ത പ്രണയ ശതകം പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിൻ്റെ കഥ കെ ടി എൻ കാട്ടൂർ എഴുത്തും ജീവിതവും പുറപ്പെട്ടു പോകുന്ന വാക്ക് അതേ ആകാശം അതേ ഭൂമി എന്നിവ പ്രധാന കൃതികൾ ഇതാണ് ടി പി രാജേവിനെ കുറിച്ചിട്ടുള്ളൊരു സമ്മറി എന്ന് പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് അസൈൻമെൻറ്റ് നോക്കാം അസൈൻമെൻറ്റ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നെനിക്ക് തോന്നുന്നു നിന്നെ എടുത്തുകൊണ്ട് എന്നുള്ളൊരു കവിതാ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് മകനെ എടുക്കാൻ വയ്യാത്തത്ര വലുതായിരിക്കുന്നു നീ എന്നാലും നിന്നെ എടുത്തുകൊണ്ട് ഒരു അമ്മ എനിക്കുള്ളിൽ ഇപ്പോഴും പിച്ച വെക്കുന്നേയുള്ളൂ ഈ ഒരു കവിത നിന്നെ എടുത്തുകൊണ്ട് എന്നുള്ള ഒരു കവിത സ്വരൂപ രചിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ അസൈൻമെൻറ്റ് നിന്നെ എടുത്തുകൊണ്ട് എന്നുള്ള സ്വരൂപ എഴുതിയ കൊച്ചു കവിതയിൽ ഒരു അമ്മ മകനോട് സംസാരിക്കുന്ന വരികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മകൻ വളരെ മുതിർന്നെങ്കിലും അമ്മയുടെ മനസ്സിൽ ഇന്നും ആ മകൻ ഒരു കൊച്ചു കുഞ്ഞു തന്നെയാണ് ഒരു അമ്മയുടെ വാത്സല്യമാണ് ഇവിടെ ഈ കവിതയിലൂടെ തുറന്നു കാണിക്കുന്നത് മകൻ തൻ്റെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തനായെങ്കിലും തൻ്റെ ഉള്ളിൽ അവനൊരു കൊച്ചു കുഞ്ഞു തന്നെ എന്നമ്മ പറയുന്നു ആ കുഞ്ഞിന്റെ ജനം ജനനം മുതൽ ഉള്ള ഓരോ കാര്യങ്ങളും ആ അമ്മ വളരെ സ്നേഹത്തോടു കൂടിയാണ് അയവിറക്കുന്നത് അമ്മയുടെ വാത്സല്യം തന്നെയാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് ഇന്നത്തെ കാലത്ത് അമ്മമാർ അനുഭവിക്കുന്ന നിസ്സഹായതയും അവഗണനയും അനാഥത്വവും ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും തൻ്റെ ഉള്ളിൽ മകനോടുള്ള സ്നേഹാധിക്യം തുറന്നു കാട്ടുകയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത് ആധുനിക കവിതകളിൽ കവിതയിലെ വാക്കുകൾക്കപ്പുറം അതിൻ്റെ അന്തരാത്മക അന്തരാർത്ഥം വളരെ വലുതാണ് അത് നമ്മെ പല അർത്ഥ തലങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നു ആവിഷ്കാരത്തിലെ പുതുമയും തീവ്രതയും ഈ കവിതയുടെ പ്രത്യേകതയാണ് ഇന്നത്തെ തലമുറയിൽ പല മക്കളും അമ്മമാരെയും അച്ഛന്മാരെയും വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ ആണെങ്കിൽ പോലും സ്വന്തം അച്ഛനമ്മമാർ അവരുടെ മക്കളെ എപ്പോഴും പ്രാണന തുല്യം സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരിക്കലും അവരെ വെറുക്കുന്നില്ല മക്കൾ എത്ര തന്നെ അവരുടെ മാതാപിതാക്കളെ വെറുത്താലും മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ വെറുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വരിയിലൂടെ മനസ്സിലാവുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻസും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും ജോൺ ഫിഗർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് നോട്ടിഫിക്കേഷൻ ബെൽ സി ആൾ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ